കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഓഫീസർ ഡ്രൈവർ ട്രെയിനിയാകാം. കേരള PSCയുടെ വിജ്ഞാപനമാണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതേപോലുള്ള നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. കാറ്റഗറി നമ്പർ വരുന്നത് 36/2020 ആണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 9/9/2020 ആണ്. താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി September 9 മുമ്പായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ നിയമനം നൽകുന്ന ശമ്പള സ്കെയിൽ 20,000 രൂപ മുതൽ 45,800 രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. വേക്കൻസി ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. പ്രതീക്ഷിത ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത +2 ആണ്. തത്തുല്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഹെവി വെഹിക്കിൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതിനൊപ്പം ബാഡ്ജും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. യൂണിഫോം ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ മിനിമം ഫിസിക്കൽ എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. ജനറൽ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് മിനിമം ഹൈറ്റ് 165 സെന്റിമീറ്ററും വെയ്റ്റ് 50 കിലോഗ്രാമും ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മിനിമം 81 സെന്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്തിരിക്കണം. SC/ST കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം 160 സെന്റിമീറ്റർ ഹൈറ്റും 48 കിലോഗ്രാം വെയ്റ്റും ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മിനിമം 76 സെന്റിമീറ്ററും ഉള്ളവർ ആയിരിക്കണം അപേക്ഷകർ. ഇനി നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 100 മീറ്റർ ആണ്. 14 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിവുള്ളവർ ആയിരിക്കണം. ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ ഉയരത്തിലും ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ ദൂരത്തിലും ചാടാൻ കഴിവുള്ളവർ ആയിരിക്കണം. പുട്ടിംഗ് ദ ഷോട്ട് 7,264 ഗ്രാം വെയിറ്റ് വരുന്നത് 609.60 സെന്റിമീറ്റർ ദൂരത്തിലേക്ക് എറിയാൻ കഴിവുള്ളവർ ആയിരിക്കണം. ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ 6,096 സെന്റിമീറ്റർ ദൂരത്തിലേക്ക് എറിയാൻ കഴിവുള്ളവരായിരിക്കണം. കൈ ഉപയോഗിച്ച് മാത്രം റോപ്പ് ക്ലൈംബിംഗ് 365.80 സെന്റിമീറ്റർ ഉയരത്തിലേക്ക് കയറണം. പുള്ളപ്പ് 8 ടൈംസും 1,500 മീറ്റർ റണ്ണ് 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. ഈ 8 വിഭാഗത്തിൽ മിനിമം 5 വിഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നവരെ മാത്രമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പാസ്സാവുകയുള്ളൂ. ഈ 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സായിരിക്കണം. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. PSCയുടെ 1-time രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി September 9 ആണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇതേപോലുള്ള നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.